ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 19-ാം വാരം തിങ്കൾ, വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ 2-ാം പീഡാനുഭവ ഉത്ഥാന പ്രവചനവും നികുതിയെക്കുറിച്ചുള്ള തർക്കവുമാണ് നാം വായിക്കുക. നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ എന്ന ചോദ്യത്തിന്, കടലിൽ പോയി നീ ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മത്സ്യത്തിൽ നീ നാണയം കണ്ടെത്തും, അത് എനിക്കും നിനക്കുമായി നൽകുക എന്നുള്ള ക്രിസ്തുവിൻ്റെ പത്രോസിനോടുള്ള മറുപടിയുമാണ് നമ്മൾ വായിക്കുക. കയ്യിൽ ഒരു തുട്ടുപോലും എടുക്കുവാനില്ല, എങ്കിലും ആരുടെയോ കയ്യിൽ നിന്നും എപ്പോഴോ വഴുതിപ്പോയ നാണയവും അതൊഴുകുന്ന പുഴയും പുഴയുടെ ഗതിയും അബദ്ധത്തിൽ അത് വിഴുങ്ങിപ്പോയ മത്സ്യത്തെയും വരെ അറിയുന്നവനാണ് ക്രിസ്തുനാഥൻ. അപ്പോൾ ആ നാഥനോടൊപ്പം നടന്നിട്ടും പണസഞ്ചിയിൽ മാത്രം കണ്ണുടക്കി പോവുകയും 30 വെള്ളി നാണയ കിലുക്കത്തിൽ ഒരു നിമിഷം ആ നാഥനെ മറന്നു പോവുകയും ചെയ്തു എന്നുള്ളതാണ് യൂദാസിൻ്റെ ദുരവസ്ഥ. എന്നാൽ മറ്റൊരിടത്ത് നോക്കുമ്പോൾ ആ നാണയത്തുട്ടുകളെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഒരു വിളിയുടെ ബലത്തിൽ അവൻ്റെ പിന്നാലെ നടക്കുകയും മറ്റൊരു മറുചിന്ത പോലുമില്ലാതെ അവനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലേവിയുടെ മഹത്വം. ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മിൽ ആരാണ് രൂപപ്പെടുക? ഈശോയുടെ പിന്നാലെ നടക്കുന്നുണ്ട് ക്രിസ്ത്യാനികളാണ്, എങ്കിലും നമ്മൾ രൂപപ്പെടുക യൂദാസാണോ അല്ലെങ്കിൽ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് തമ്പുരാൻ്റെ പിന്നാലെ നടന്ന ലേവിയാണോ നമ്മൾ രൂപപ്പെടുക? അതായിരിക്കട്ടെ നമ്മുടെ ചിന്താവിഷയം.